Namaskaram. Changanasrery Palatra Morkulangara bypassil Kazhinja divasam 3 per marichathu Malsarayottathinide nadanna apakadathil thanneyennu vyakthamayi. Rendu bikeukal thammil nadathiya malsarayottamanu apakadathil kalashichathu. Apakadathil marichavaril oru yuvavum mattullavar madhyavayaskarumanu. Pradeshathu padivayi malsarayottam nadathunnavarana enna soochanakalanu purathu varunnathu. Sports bikeukalile cheeripayilanu durantathinu idayakkiyathu. Ikkaryam RTO sthirikarichu. വൈകുന്നേരം മുതൽ രണ്ട് ബൈക്കുകളിലായി യുവാക്കൾ ബൈപ്പാസിലൂടെ അമിതവേഗതയിൽ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. ഇതിൽ ശരത് ഒഡിഷ ബൈക്കാണ് മറ്റൊരു ബൈക്കിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടാക്കിയത്. ക്യാമറ ഘടിപ്പിച്ച ഹെൽമെറ്റ് ധരിച്ച് മത്സരയോട്ടം നടത്തുന്നത് ഇവിടുത്തെ യുവാക്കളുടെ പതിവ് പരിപാടിയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മത്സരയോട്ടം നടത്തിയ ബൈക്കുകൾക്ക് നമ്പർ പ്ലേറ്റുകൾ ഇല്ലെന്നും RTO അറിയിച്ചു. മത്സരയോട്ടത്തിനിടെ ക്യാമറ കുടുങ്ങിയാൽ പിടിക്കപ്പെടാതിരിക്കാനാണ് പലപ്പോഴും നമ്പർ പ്ലേറ്റ് ഇവർ ഒഴിവാക്കുന്നത്. മുമ്പ് പലതവണ അപകടങ്ങളിൽ വില്ലനായ ഡ്യൂക്ക് ബൈക്ക് കൊണ്ടുള്ള ചീറുപായലാണ് പാലാത്രയിലും സംഭവിച്ചിരിക്കുന്നത്. പാലാത്ര മോർക്കുളങ്ങര ബൈപ്പാസിൽ ബുധനാഴ്ച വൈകിട്ട് 6:30 സംഭവം നടക്കുന്നത്. ഡ്യൂക്ക് ബൈക്ക് യൂണിക്കോൺ ബൈക്കിൽ ഇടിച്ചാണ് 3 പേർക്ക് ദാരുണാന്ത്യമുണ്ടായത്. പോത്തോട് അമൃതശ്രീ വീട്ടിൽ മുരുകൻ ആചാരി, ചങ്ങനാശ്ശേരി TB റോഡിൽ കാർത്തിക ജുവലറി ഉടമ പുഴവാത് കാർത്തിക ഭവനിൽ സേതുനാഥ് നടേശൻ, പുതുപ്പള്ളി തച്ചുകുന്ന് പാലച്ചുവട്ടിൽ സുരേഷ്, സുജാത ദമ്പതികളുടെ മകൻ ശരത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ പാലാത്ര ഭാഗത്ത് വച്ചായിരുന്നു നാടിനെ നടുക്കിയ അപകടം. സേതുനാഥ് മുരുകനാചാര്യം സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ശരത് ഓടിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് സമീപമുണ്ടായിരുന്ന കാറിന്റെ പിന്നിലേക്കും ബൈക്ക് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ 3 പേരും റോഡിലേക്ക് തെറിച്ചു വീണു. ശരത്തും സേതുനാഥും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. മുരുകനെ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈകുന്നേരം മുതൽ രണ്ട് ബൈക്കുകളിലായി യുവാക്കൾ ബൈപ്പാസിലൂടെ അമിതവേഗതയിലെത്തി അഭ്യാസ പ്രകടനം നടത്തിയിരുന്നതായും ശരത് അപകടത്തിൽപ്പെട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ബൈക്ക് നിർത്താതെ കടന്നുകളഞ്ഞതായും നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ഡ്യൂക്ക് ബൈക്കിനോട് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വലിയ കമ്പം തന്നെ നിലനിൽക്കുന്നുണ്ട്. വേഗതയും സ്റ്റൈലുമാണ് ഈ ബൈക്കുകളിൽ കൂടുതലായി കേരളത്തിൽ നിരത്തിലിറങ്ങാൻ കാരണവും.